അലൈക്കും വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തുസ്മി അലഹമുല്ല അള്ളാഹു മുസ്ലിഅല സയ്യിദിന മുഹമ്മദ് വാലഅ അലി സയ്യദിനെ മുഹമ്മദ് മുഹമ്മരായ സഹോദരന്മാരെ സഹോദരിമാർ ബാബു മൻ മസ്സ റസ മാ മസ്സീൻ ഇതിൽ ഒരു ഹദീത്താണ് ഇമാം ബഹാരി റഹമ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നത് അതാ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് അതിന് ഹെഡിങ് കൊടുത്തതാണ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഉപ്പയുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ തല തടഞ്ഞു ബറക്കാലേ ഹി ബറക്കത്ത് ആയി ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്തു ബ്ലസ്സിങ്സ് ചെയ്തു എന്നർത്ഥം ഹദ്ദന ഇസ്ഹാഖ് കാല അഹ്ബർന ഹനു അമ്രി റുസുറക്കി അൽ മദനി കാല ഹദ് അബു ഹസറ കാല അക്ബറിനിബാദത്തുബൻ ഉൽ വലീദ്ബൻബാദത്തുബൻ ഉസ്വാമി തറിയാനി മഹാനായ വിബാദത്തുബുൻ സാമിത്ത ഉള്ളാഹുവിന് വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു അൻസാരിയാണ് മസ്ജിദുൽ അക്സൈൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞ മഹാപണ്ഡിതനാണ് മഹാനായ സഹാബി വരൻ അദ്ദേഹത്തിൻ്റെ മകൻ വലീദിൻ്റെ മകൻ ഉബാദ എന്നവർ പറയാണ് ഹറജത്തു മാ അബി ഞാൻ എൻ്റെ ഉപ്പ വലീദിൻ്റെ കൂടെ പുറപ്പെട്ടു അന ഗുലാമുൻ ഷാബുൻ ഞാൻ നല്ല യങ്ങാണ് ഒരു ഒരു യുവത്വത്തിലേക്ക് കടക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ഫ നെൽക്ക ഷേഖൻ ഞങ്ങളൊരു വലിയ ഷേഖനെ കണ്ടു വലിയൊരു വലിയ മനുഷ്യനെ കണ്ടു കൊൽത്തു അപ്പം ഞാൻ ആ ഷേഖിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഷേഖനെ കണ്ടപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതിയും ഒപ്പമുള്ള ഗുലാമിൻ്റെ സേവകനായുള്ള ഒരു ആളുകളുടെ വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അമ്മി അങ്കളെ മാ മനഅക്ക അ ഗുലാമക്ക ഹാദിഹിൻ നമിറ ഒ തൽ ബുർദത്ത ഫുനു ആലിക്കുർദത്താനി വാലേഹി നമിറ അപ്പോൾ അവിടെ രണ്ട് പേരെത്തും ഒരു ബുറുതയുമുണ്ട് ഒരു നെമിറയുമുണ്ട് എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം കുറച്ച് നല്ലത് എന്ന് പറഞ്ഞാൽ തുമ്പക്കിങ്ങനെ പുറത്തേക്ക് കണ്ടു നിൽക്കുന്ന ഒരു വസ്ത്രം അത് പിന്നീട് ഇപ്പം അത് ഒരു സ്റ്റൈലായിട്ട് ഉപയോഗിക്കാം അഥവാ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒന്ന് നല്ലതും ഒന്ന് അത്ര അത്ര നല്ലതല്ലാത്ത ഒന്ന് കുറച്ച് മോശമായ ഒരു ഇത് അതിൻ്റെ വിലയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപ്പോൾ ഒന്ന് ബുറുതയാണ് ഒരു ഒരാൾ അപ്പോൾ രണ്ടാളുടെ കയ്യിലും ഒരു ബുർദയുണ്ട് ഒരു മേൽവസ്ത്രവും ഉണ്ട് ഒരു നെമിറയുണ്ട് പുള്ളി വസ്ത്രവും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ നിങ്ങൾ വിലങ്ങിയത് നിങ്ങളെന്തെങ്ങനെ ചെയ്യാമായിരുന്നത് അന്യ ഉല ഓലാമൊക്കെ ഹാദിഹിൻ നെമിറ ഈ പുള്ളിയുള്ള ഈ തുമ്പ് പുറത്ത് നിൽക്കുന്ന ഈ വസ്ത്രം നിങ്ങൾക്ക് ഒലാമിന് കൊടുത്തൂടായിരുന്നോ നിങ്ങളുടെ സേവകന് കൊടുത്തൂടായിരുന്നോ ഊഹുദൽ ബുറുദ്ധത്ത എന്നിട്ട് ആ മേൽവസ്ത്രം നിങ്ങൾ നിങ്ങൾക്കിട്ടാല് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഫെത്തക്കൂനും ആലയൊക്കെ ബുറുതെത്താനി നല്ല മേന്മയുറ്റ രണ്ട് വസ്ത്രം നിങ്ങളുടെ കയ്യിൽ വാലേ ഹി നെമിറത്തുൻ മൂപ്പരത്ത് രണ്ട് നെമിറത്തും ഉണ്ടാകും നിങ്ങളിൽ രണ്ട് മേന്മയുറ്റ വസ്ത്രവും ഉണ്ടാകും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്നും ലോകത്ത് വസ്ത്രധാരണ കൊണ്ട് വസ്ത്രരീതികൾ കൊണ്ട് അടിമയെയും ഉടമയെയും യജമാനെയും മുതലാളിയെയും തൊഴിലാളിയെയും ഒക്കെ തിരിച്ചറിയുന്ന ഒരു ലോകമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു നാട്ടിലായിരിക്കും പിന്നെയും അതിൽ വളരെ കുറവുള്ളത് അവിടെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ ആ ഒരു എല്ലായിടത്തും ഒരേ വസ്ത്രം നമ്മൾ തൊഴിലെടുക്കുക ഏത് തൊഴിലെടുക്കുന്ന ആളും ആ തൊഴിൽ കഴിഞ്ഞാൽ പൊതുവായി എല്ലാവരും ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ധരിക്കുക അപ്പോൾ ഒരു പൊതു പൊതു കാണുമ്പോൾ പൊതു മേ കാണുമ്പോൾ അവിടെ ഒരു തൊഴിലാളി ആരാണ് മുതലാളി ആരാണ് ആരാണ് പണിക്കാരൻ ആരാണ് മേസ്തിരി എന്നൊന്നും തിരിച്ചറിയില്ല നേരെ മറിച്ച് ഇന്നും ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ഈ വസ്ത്രം കൊണ്ടാളെ തിരിച്ചറിയും അത് അവരുടെ ജോലിസ്ഥലത്ത് മാത്രമല്ല അല്ലാത്ത ഇടങ്ങളിലും അങ്ങനെ തന്നെ അഥവാ ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു ആ ഒരു നിയമവ്യവസ്ഥയിൽ തന്നെ അലിഖിത നിയമവ്യവസ്ഥയിൽ തന്നെ ഓരോരുത്തരും ധരിക്കേണ്ട വസ്ത്രങ്ങളടക്കം രൂപപ്പെട്ടുണ്ടാകും അത് മേന്മയുടെയും താഴ്മയുടെയും മേന്മയുടെയും കീഴാള അവസ്ഥയുടെയും അവിടെയാളം എന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടുണ്ടാവും എപ്പോഴും നിങ്ങൾ സാധാരണ കാണാവുന്നൊരു സാധനം അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഇതിലുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട് അപ്പം നിങ്ങൾ ആ രണ്ട് വസ്ത്രം നിങ്ങൾക്ക് ധരിച്ച് ഉമർദുള്ള സേവകരും മസ്ജിദുൽ അക്സയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് അത്ഭുതപ്പെട്ടു പോയത് അതുകൊണ്ടാണ് യജമാനനും സേവകനും ഖലീഫയും സേവകനും ഒരേപോലത്തെ വസ്ത്രം ധരിച്ചു കൊണ്ടു മാത്രമല്ല ഖലീഫയുടെ വസ്ത്രം കൂടുതൽ പിഞ്ഞി കയറിയതാണ് ഖലീഫ നടക്കുന്നു സേവകന് മുകളിൽ കയറിയിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു ഇത് അപ്പം എൻ്റെ ഇത് വലിയ ഒരു ഒരുപാട് വലിയ ഒരു ആശയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുടായിരുന്നോ അപ്പോൾ ഫ അല അബി ആ ഷെയ്ഖ് നേർക്ക് ഇങ്ങനെ തിരിഞ്ഞു കാ ഫാല എന്നിട്ട് പറഞ്ഞു ഇബുനുഖാദ നിങ്ങളുടെ മോനാണോ ഇത് കാലന എൻ്റെ മോനാണ് കാല ഫ അല റസി എൻ്റെ തലമ ഒന്നിങ്ങനെ തടഞ്ഞു ബാഹനായ ഉപാദത്തുബനുൽ വലിദ് അള്ളാഹു എന്ന് പറയണം നിന്റെ തലമൊന്ന് തടവി ഒക്കാല എന്നിട്ട് പറഞ്ഞു ബാറക്കള്ളാഹു ഫീഖ അള്ളാഹു നിങ്ങളിൽ ബറക്കത്തു ചെയ്യട്ടെ ഇതാണ് ഈ ഹെഡിങ് കിട്ടതിൻ്റെ ഒരു കാരണം ബറക്ക അലൈഹി ഈ ബ്ലസ്സിങ്സ് കൊടുക്കുക മഹത്വമുള്ള ആളുകൾ പ്രത്യേകിച്ചും സാധാരണ എല്ലാവരും കാര്യങ്ങളിൽ പരസ്പരം അള്ളാഹുവിൻ്റെ വേണ്ടി ദ്വാ ചെയ്യുക ബറക്കത്ത് ചെയ്യട്ടെ ദ്വാ ചെയ്യുക ഇപ്പം തലയിൽ തടവി ഒന്ന് ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നത് അതിലൊന്നും അള്ളാഹുവിൻ്റെ ആ ഒരു ബ്ലസ്സിങ്സ് ഉണ്ടാകട്ടെ എന്നാണ് അത് മഹത്വമുടയ നന്മയുറ്റ ആളുകൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ കളങ്കമില്ലാതെ ജീവിക്കുന്ന ആളുകൾ അവരുടെ ആ ഫല്ലാഹു ബാലാഹു മല ബാലിൻ അള്ളാഹു ചിലർക്ക് കൊടുത്ത ഒരു ഫല്ലലുണ്ടല്ലോ അവരുടെ സൽക്കർമ്മങ്ങളുടെ ആ ഫലമായി അവരുടെ പ്രാർത്ഥനകൾ അവരുടെ ആ ഒരു അവർ ചെയ്യുന്ന ആ ഒരു ബ്ലസ്സിങ്സിൻ്റെ മഹത്വം അവരുടെ ആ ഒരു ബ്ലസ്സിങ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മഹത്വം അതാണ് ദ്വാ കൊണ്ടുവസിയത്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ മഹാന്മാരായ ആളുകൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെന്ന് നമ്മൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകളുടെ ആ ഒരു ബ്ലെസ്സിങ്സ് അതാണ് അതാണ് മമ്പുഹാരിയുടെ ഹരെഡിങ്ങിൽ തന്നെയുള്ള ഒരു പ്രത്യേകത വാ ബറക്കാലേഹി അപ്പം തലയൊന്നിങ്ങനെ തടഞ്ഞു ബാറക്കല്ലാഹു ഫീക്ക എന്ന് പറഞ്ഞു അഷ്ഹദു അഷ്ഹദ് സമയാസൂൽ അലൈഹി വസല്ലം ഞാൻ സാക്ഷ്യം പറയുന്നു ല സമിയാത്തു റസൂൽ അള്ളാഹി സുലി സ്വലം അള്ളാൻ്റെ റസൂലിനെ ഞാൻ കേട്ടിട്ടുണ്ട് യഖൂലു നബി തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് മിമ്മാ മിമ്മാ അത്ര നിങ്ങൾ നിങ്ങളുടെ അടിമകളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ സേവകരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ നിങ്ങൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് അവർക്കും കൊടുക്കണം അത്രൈമു മിമ്മാ കുരു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അവർക്കും കൊടുക്കണം വക്സൂ മിമ്മാ തഖ്തസൂൻ നിങ്ങൾ ഒടുക്കുന്ന വസ്ത്രം അവർക്കും ഒടുക്കാൻ കൊടുക്കണം അഥവാ നിങ്ങൾ ഭേദഭാവ് കാണിക്കരുത് നടത്തും നിങ്ങൾ ഈ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് അതുപോലെ തന്നെ അവരും നിങ്ങളും ഒരേ ഭക്ഷണം കഴിക്കണം ഒരേ വസ്ത്രം ധരിക്കണം അതേ രീതിയിൽ പരിഗണിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ അതേപോലെ അവരെ പരിഗണിക്കാൻ കഴിയണം നിങ്ങൾ ഏറ്റവും നല്ലതും അവർക്ക് മോശമായതും കൊടുക്കുക എന്നുള്ള ഉള്ളത് ഷെയർ ചെയ്ത് ജീവിക്കാൻ കഴിയണം അപ്പോൾ ആ ഒരു മനസ്സിൽ നമ്മൾ അള്ളാഹു പലർക്കും പല സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടാകാം പല സ്റ്റാറ്റസ് എന്നർത്ഥം പല പല ലെവല് കൊടുത്തു ബുദ്ധിപരമായ ലെവലിൽ വ്യത്യാസം ഉണ്ടാകാം സാമ്പത്തികമായ ലെവലിൽ വ്യത്യാസം ഉണ്ടാകാം ഒരു ലോകപരിചയം അങ്ങനത്തെ ഒക്കെയുള്ള വിഷയത്തിൽ ജീവിതാവസ്ഥകൾ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹിയത്തക്കാക്കും എന്ന അടിസ്ഥാനപരമായൊരു സംഗതി ഇപ്പം ഇതിൽ മനുഷ്യൻ മഹത്വമുള്ളവനാകുന്നത് തന്നെക്കാൾ താഴെയുള്ള ആളുകളെന്ന് നമ്മൾ കരുതുന്ന തന്നെക്കാൾ ബലഹീനരെന്ന് നമ്മൾ കരുതൽ ഇമാം റിയാദു റിയൗസ്ഹിന് റെഡിങ് കൊടുത്ത തന്നെ ഫതുൽ ഉൽഫതുൽ മുസ്ലിം എന്നാണ് ബലഹീനരായ അഷരണരായ ആളുകളുടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെക്കാൾ ബലഹീനരായ അശരണരായ തന്നെക്കാൾ താഴ്ന്ന സ്റ്റാറ്റസിൽ കുഞ്ഞാവിൻ്റെ താഴ്ന്ന സ്റ്റാറ്റസ് ജീവിക്കുന്ന ആളുകളെ പരിഗണിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും അവരെ മഹത്വം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു 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 സ്വഭാവം അപ്പോൾ അതാണ് ഈ അത്രമു ഹും കുലൂൻ വഖസു ഹും തഖ്തസൂൻ യബൻ അഹി മോനെ ദുന്യാവിൻ്റെ ചരക്കുകൾ ദുന്യാവിൻ്റെ അനുഗ്രഹങ്ങൾ പോവുക എൻ്റെ അടുത്ത് നിന്ന് പോകല് അഹബു ഇലയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആഹ്റത്തിൻ്റെ ചരക്കുകൾ എടുക്കുന്നതിനേക്കാൾ എനിക്ക് ആഹ്റത്തിൻ്റെ ചരക്ക് എടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദുന്യാവിൻ്റെ ചരക്കുകൾ ആരേലുടുത്തോണ്ടവനാണ് അപ്പൊ ഇത് ദുന്യാവിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളാണ് ഇപ്പം ഇതിലുള്ളത് അപ്പോൾ അത് കൊണ്ട് എൻ്റെ ആഹ്റം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് വലിയൊരു ചിന്തയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായ ദുർവാശിയും പിടിവാശിയും അതുപോലെ തന്നെ ചിന്തയില്ലായ്മയൊക്കെ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ അപ്പപ്പോൾ ഉണ്ടാകുന്ന ചില ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ഒരു വിശ്വാസി വിശ്വസിക്കുന്ന പാരത്രികമായ ശാക്ഷതമായ ഒരു ജീവിതത്തിൻ്റെ നന്മകളെ അവഗണിച്ച് ദുന്യാവിന്റെ നൈമീഷികമായ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ദുന്യാവിൽ ചെറിയ വിഷമം പ്രയാസം സഹിച്ചാലും ദുന്യാവിൽ നന്മ ദുന്യാവിൻ്റെ മഹത്വം അതിൻ്റെ ഉടയാടകൾ അതിൻ്റെ അടയാഭരണങ്ങൾ ധരിക്കാൻ സൗകര്യപ്പെട്ടില്ലല്ലോ അത് നഷ്ടപ്പെട്ടു പോയാലും ആഹ്റ നഷ്ടപ്പെടുത്തരുതെന്നാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു പല കൊലത്തു ഞാൻ പറഞ്ഞു ഐ അബതാഹു അപ്പം ഞാൻ ചോദിച്ചു അബതാ ഹോ ആപ്പ മൻഹാദർ റജുലി മനുഷ്യനാരാണ് കാല അബുല്യസർ അബുൽ യെസ്റാണെന്ന് പറഞ്ഞു അബുൽ അബുൽ അബുല്യസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഒരു സഹാബി വരനാണ് അൻസാരിയാണ് അദ്ദേഹം വലിയ വലിയ സാത്വികനായി ജീവിച്ചൊരു മനുഷ്യനാണ് മദീനയിൽ നിന്ന് ആദ്യം നബ്സുലഹ് അല്ലെ തങ്ങളിൽ വിശ്വസിച്ച ആളുകളിൽ ഒരാളാണ് അടക്കബാ ഉടമ്പടിയിലൊക്കെ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരം പിടിച്ച് ബദറിൽ സന്നിഹിതര അദ്ദേഹത്തിൻ്റെ ഒന്ന് ബദറിൽ സന്നിഹിതരായവരിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അവർ ബദരീങ്ങൾക്ക് കൊടുത്തിന്ന് മഹത്വം മനസ്സിലാക്കണം ബദറിൽ സന്നിഹിതരായവരിൽ ഏറ്റവും അവസാനം വഫാത്തായ ആളാണ് മഹാനായ അബുൽ ബുല്ലുസർ അംറുദി അള്ളാഹു എന്നു അപ്പോൾ അബുൽ അബുൽ യുസറിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയാറുള്ളത് അദ്ദേഹത്തിന് വലിയൊരു കടമുണ്ടായിരുന്നു അപ്പോൾ കടം ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കടം തരാനുള്ള ആളുടെ അടുത്തേക്ക് ചെന്നു അയാൾ കടം കൊടുക്കാണ്ട് അപ്പോൾ ഈ കടം കൊടുക്കാനുള്ള ആൾ തൻ്റെ സേവ് വീട്ടിലെ വേലക്കാരിയോട് പറഞ്ഞു പോയിട്ട് പുറത്ത് വന്ന അത് അബുല്യുസറിനോട് പോയിട്ട് നിങ്ങൾ ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അത് മൂപ്പര് കേട്ടപ്പോൾ മൂപ്പര് വിളിച്ചു പറഞ്ഞു പുറത്തേക്ക് വരും എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പുറത്തേക്ക് വന്നപ്പോൾ എന്താ എങ്ങനെ എന്തെങ്ങനെ നിങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊടുക്കാനുള്ള ആൾ പറഞ്ഞു എനിക്ക് വയ്യ അക്ഷരത്താണ് എനിക്ക് വളരെ പ്രയാസത്തിലാണ് അപ്പോൾ അമൃ അള്ളാഹുവിനെ ചോദിച്ചു അൽ അള്ള അള്ളാഹുവിനെ തന്നെ സത്യം നിങ്ങൾ പ്രയാസത്തിലാണോ കാല അള്ള അള്ളാഹുവിനെ തന്നെ സത്യം എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഹാലപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഫലക്ക മാ അലേക്ക നിങ്ങൾ പോയിക്കോളെ ഫലക്ക നിങ്ങൾക്കുണ്ട് മാലൈക്ക നിങ്ങളുടെ മേലെന്താണോ തരാനുള്ളത് അത് നിങ്ങളെടുത്തോളം ഇങ്ങനെ തരണ്ടാന്ന് പറഞ്ഞു കാരണം പറഞ്ഞത് ഇന്നീ സമയത്ത് റസൂൽ അള്ളാഹി സ്വലുസലം അള്ളാഹുന്റെ റസൂലിന് ഞാൻ കേട്ടിട്ടുണ്ട് മൻ അന്തരൻ ഔ അഹു പ്രയാസപ്പെടുന്ന ഒരാളെ ഒരാൾ പരിഗണിച്ചാൽ അയാൾക്ക് അയാൾ തരാനുള്ളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കൊടുത്താൽ കാനഫി ലില്ലില്ലാഹി ഊമൽ കയ്യാമ അള്ളാഹുവിൻ്റെ ലില്ലിലായിട്ട് അയാൾക്ക് കയ്യാമത്തിനാളിലാകും ഓഫി കനഫില്ലാഹി അസവജ അല്ല അഥവാ കനഫ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്നുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാകും അതുകൊണ്ട് കടം തരാനുണ്ട് പക്ഷേ പ്രയാസത്തിലാണ് അങ്ങനത്തെ ആൾക്ക് സാരമില്ല എന്ന് വെച്ച് ഒഴിവാക്കി കൊടുക്കൽ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് അവസരം കിട്ടാൻ ലഭിക്കാൻ വലിയ കാരണമാകുമെന്ന് സല അല്ലാഹുലി വല്ല തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ കനഫിലും അള്ളാഹുവിൻ്റെ ലില്ലിലുമാകും നാളിൽ എന്ന ഹദീത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അബുല്യുസർ എന്ന വാക്കിൽ ആ ഈ എളുപ്പമാക്കി എളുപ്പമാക്കിക്കൊടുത്തതിൻ്റെ യുസറിൻ്റെ വാക്കേണ് എന്നുള്ള അർത്ഥത്തിൽ അതാണ് അതിനൊരു കാരണമെന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ചരിത്രങ്ങൾ അമ്ര എന്നാണ് ഈ മഹാനായ അൻസാരിയുടെ പേര് അപ്പൊ ആ ഒരു മഹാനുഭാവൻ അൻസാരിയായ മഹാനുഭാവൻ അഭദ്രയുദ്ധത്തിലെ അബ്ബാസ്ഹുനുവിനെ ബന്ദിയായി പിടിച്ചുകൊണ്ടുവന്നത് ഈ സാബി തങ്ങൾ പറഞ്ഞിരുന്നു അബ്ബാസിന് സംരക്ഷണം കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ വലിയ അസാത്വികനായ ഈ ഒരു പണ്ഡിതന്റെ അടുക്കൽ ഷെയ്ഖിൻ്റെ അടുക്കലാണ് മോനെ കൂട്ടിയിട്ട് ചെന്നത് ആ മോന് അദ്ദേഹം അബുൽ യുസറെന്നവർ പ്രാർത്ഥിച്ചു കൊടുത്തു വലിയൊരു സംഗതി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അതാണ് ഈ ഹദീസിന്റെ പാഠങ്ങൾ അള്ളാഹുത്തു കൂടുതൽ മനസ്സിലാക്കാൻ ലാഹിക്കേട്ട് അസലാ വൈകു വർമ്മ